ആകാശത്തെ ചിറകും വിരിച്ച് പക്ഷികളെപ്പോലെ പറന്നു നടക്കാനുള്ള മോഹത്തിന് മാനവചരിത്രത്തോളം പഴക്കമുണ്ട്. എന്തൊക്കെ പരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ടാവും, എത്ര ജീവനങ്ങൾ പൊലിഞ്ഞിട്ടുണ്ടാവും. അസാധ്യമായിട്ടൊന്നുമില്ല എന്ന ആപ്തവാക്യം സാർത്ഥകമാക്കിയ ആധുനിക മനുഷ്യൻ. ഇന്ന് ബഹിരാകാശ സഞ്ചാരം സർവ്വസാധാരണമായി മാറിയിരിക്കുന്നു. നമുക്കിന്ന് അതിൻ്റെ കാര്യങ്ങളിലൂടെ ഒരോട്ട പ്രതീക്ഷ നടത്താം. 2021 ശ്രദ്ധേയമായ രണ്ട് വാർത്തകൾ നോക്കാം. ആദ്യം, ചാലഞ്ച് എന്ന റഷ്യൻ സിനിമ ഷൂട്ട് ചെയ്യാനായി ഒരു സംഘം ബഹിരാകാശത്തേക്ക് പുറപ്പെട്ടു. ബഹിരാകാശത്ത് ഷൂട്ട് ചെയ്യുന്ന ആദ്യ സിനിമയും ഇതാണ് കേട്ടോ. രണ്ടാമത്തെ വാർത്തയോ, അറബ് ലോകത്തെ ആദ്യ വനിതാ ബഹിരാകാശ യാത്രിയായി നൂറാൽ മത്രുഷി തിരഞ്ഞെടുക്കപ്പെട്ടു. ഒരു ബഹിരാകാശ വാഹനത്തെ നിയന്ത്രിക്കാനോ നയിക്കാനോ അതിലെ സഹയാത്രികനാകാനോ വേണ്ടി ഒരു ബഹിരാകാശ പരിപാടിയിൽ പരിശീലിപ്പിക്കപ്പെട്ട വ്യക്തിയാണ് ബഹിരാകാശ സഞ്ചാരി. ഭൗമോപരിതലത്തിൽ നിന്ന് 100 കിലോമീറ്റർ കൂടുതൽ ഉയരത്തിൽ സഞ്ചരിക്കുന്ന ആളെയാണ് ബഹിരാകാശ സഞ്ചാരി എന്ന് പറയുക. കഠിനമായ പരിശീലനം സിദ്ധിച്ച ഒരാൾക്കേ ബഹിരാകാശത്ത് പോകാനാകൂ. 1950 തുടങ്ങി 2002 വരെ ഗവൺമെൻറ്റുകൾക്ക് മാത്രം പ്രവേശനമുണ്ടായിരുന്ന ബഹിരാകാശം 2004 സ്വകാര്യ മേഖലയ്ക്കും തുറന്നു കൊടുത്തു. വാണിജ്യ ബഹിരാകാശ സഞ്ചാരം എന്ന പേര് തന്നെ പിന്നീട് പിറന്നു വീണു. 2 തവണ പണക്കാർ ബഹിരാകാശത്ത് ഇതിനകം ടൂറും നടത്തി. പോരെ പൂരം. 1961 യൂറി ഗഗാറിനെ ബഹിരാകാശത്തെത്തിച്ച് സോവിയറ്റ് യൂണിയൻ ബഹിരാകാശ ശാസ്ത്രത്തിൽ പുതുയുഗത്തിന് നാന്ദ്യം കുറിച്ചു. 2016 കണക്കനുസരിച്ച് 36 രാഷ്ട്രങ്ങളിൽ നിന്നായി 552 പേർ ബഹിരാകാശം സഞ്ചരിച്ചിട്ടുണ്ട്. ഇത് 24 പേർ താഴ്ന്ന ഭ്രമണപഥവും കടന്ന് ചന്ദ്രപഥത്തിലോ അതിനപ്പുറത്തോ ചന്ദ്രൻ്റെ ഉപരിതലത്തിലോ എത്തിയിട്ടുണ്ട്. ഈ 24 പേരിൽ 3 പേർ 2 പ്രാവശ്യം ആ പരിധിക്ക് അപ്പുറം സഞ്ചരിച്ചവരാണ്. യുജീൻ സർണാൻ, ജോൺ യുങ്, ജിം ലോവൽ എന്നിവർ 2 തവണ ബഹിരാകാശത്ത് പോയി തിരിച്ചു വന്നു. ബഹിരാകാശ സഞ്ചാരികൾ 41,790 കൂടുതൽ മനുഷ്യദിനങ്ങൾ ബഹിരാകാശത്ത് ചെലവഴിച്ചു കഴിഞ്ഞു. 100 മനുഷ്യദിന ബഹിരാകാശ നടത്തവും ഇതിലുൾപ്പെടുന്നു. സെർജി ജി ക്രിക്കലേവാണ് ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ കാലം ചെലവഴിച്ച മനുഷ്യൻ. അദ്ദേഹം 2 വർഷവും 2 മാസവും അവിടെ താമസിച്ചു. പെഗ്ഗിയ വിൽസനാണ് ഏറ്റവും അധികം കാലം ബഹിരാകാശത്ത് താമസിച്ച വനിത. ഇംഗ്ലീഷിൽ ബഹിരാകാശ സഞ്ചാരിയെ അസ്ട്രോനോട്ട് എന്നാണ് വിളിക്കുക. ഗ്രീക്ക് വാക്കായ അസ്ട്രോൺ നോട്ടസ് എന്നിവയിൽ നിന്നാണിത് ഈ പദം ഉത്ഭവിച്ചത്. 1930 നീലാർ ജോൺസ് അദ്ദേഹത്തിൻ്റെ ചെറുകഥയിൽ ഈ പദം ഉപയോഗിച്ചിട്ടുണ്ട്. റഷ്യയിലെ ബഹിരാകാശ സഞ്ചാരിയെ കോസ്മോനാട്ട് എന്നും വിളിക്കും. റഷ്യൻ ഭാഷയിൽ കോസ്മോനൌട്ട് എന്നാണ് വിളിക്കുക കേട്ടോ. പോളിഷ് ഭാഷയിൽ കോസ്മോനൌട്ടാ. ഇന്ത്യയുടെ ബഹിരാകാശ ദൗത്യത്തിൽ ബഹിരാകാശ സഞ്ചാരികളെ വ്യോമാനോട്ട് എന്ന് വിളിക്കും. ബഹിരാകാശത്തിന് സംസ്കൃതത്തിൽ വ്യോമം എന്നാണല്ലോ പറയുക. 2 വർഷങ്ങളിലെ തീവ്ര പരിശീലനങ്ങളിലൂടെയാണ് ഒരാൾ ബഹിരാകാശ സഞ്ചാരിയായി രൂപപ്പെടുന്നത്. പ്രധാനമായ 5 തരം പരിശീലനങ്ങളാണുള്ളത്. 1 മെഡിക്കൽ ടെസ്റ്റുകൾ, 2 ഫിസിക്കൽ പരിശീലനങ്ങൾ, 3 എക്സ്ട്രാ വെഹിക്കിൾ പ്രവർത്തനങ്ങൾ, 4 നടപടിക്രമങ്ങളുടെ പരിശീലനം, 5 പുനരധിവാസ നടപടികൾ. ദ സ്പേസ് വെഹിക്കിൾ മോക്കപ്പ് ഫെസിലിറ്റി മുഖേന ബഹിരാകാശ വാഹനം, അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം തുടങ്ങിയ സംബന്ധിച്ചുള്ള കാര്യങ്ങളും പരിശീലനത്തിൻ്റെ ഭാഗമാണ്. കൂടാതെ ജെറ്റ് വിമാനം പറത്താനും റോബോട്ടുകളെ നിയന്ത്രിക്കാനും അറിയേണ്ടതുണ്ട് ഇവർ. മൈക്രോഗ്രാവിറ്റി എന്നറിയപ്പെടുന്ന ഭാരമില്ലാത്തതും ഘർഷണമില്ലാത്തതുമായ അവസ്ഥയിൽ എങ്ങനെ കഴിയും എന്നതും പരിശീലനത്തിൽ പ്രധാനമാണ്. പരിശീലനകാലത്ത് ഇവർക്ക് വിളർച്ച, ഭയംമൂലമുള്ള വിയർക്കൽ, ഛർദി, വിശപ്പില്ലായ്മ എന്നീ രോഗങ്ങളും സർവ്വസാധാരണമാണ്. ബഹിരാകാശത്തിൻ്റെ കഠിനവും സങ്കീർണവുമായ പരിസ്ഥിതിയിൽ താപനില, മർദ്ദം, വികിരണങ്ങൾ, ശ്വാസോച്ഛ്വാസം എന്നിവയെ ശാസ്ത്രീയമായി ക്രമപ്പെടുത്തുന്നതിന് സംവിധാനം ചെയ്യപ്പെട്ട സ്പേസ് സ്യൂട്ട് ധരിച്ചാണ് ഇവർ ബഹിരാകാശത്ത് പോകുന്നത്. 40 മുതൽ 120 കിലോഗ്രാം വരെ ഭാരമുണ്ട് ഈ സ്പേസ് സ്യൂട്ടിന്. 4.4 ദശലക്ഷം മുതൽ 12 ദശലക്ഷം ഡോളർ വരെ വില വരും 1. സ്പേസ് സ്യൂട്ടുകൾ വിദഗ്ധ പ്രവർത്തനങ്ങൾ ബഹിരാകാശ വാഹനത്തിന് പുറത്ത് നിർവഹിക്കുന്നതിനും ഏകോപിപ്പിക്കുന്നതിനും സഹായിക്കും. ഓക്സിജൻ വിതരണവും ശരീരത്തിൻ്റെ സ്വാഭാവിക പ്രവർത്തനങ്ങളും ബഹിരാകാശ പരിസ്ഥിതിയിൽ പിഴവില്ലാതെ പ്രവർത്തിക്കുന്നത് വഴി യാത്രികന് തൻ്റെ ദൗത്യങ്ങൾ അനായാസമായി നിർവഹിക്കുന്നതിനും ഇതുമൂലം കഴിയും. ഇനി നമുക്ക് ഈ സ്പേസ് സ്യൂട്ടിൻ്റെ പ്രധാന ഭാഗങ്ങളൊന്ന് പരിചയപ്പെടാം. ഓക്സിജൻ വിതരണം, കാർബൺ ഡയോക്സൈഡ് നീക്കം ചെയ്യൽ, ഫിൽട്ടറുകൾ, വൈദ്യുതി വിതരണം, ശീതീകരണത്തിനുള്ള ഫാൻ, ആശയവിനിമയ ഉപകരണങ്ങൾ എന്നിവ അടങ്ങിയിരിക്കുന്ന ഒരു പ്രാഥമിക ജീവൻ രക്ഷാ സംവിധാനമാണ് ആദ്യത്തേത്. ഇത് യാത്രികൻ്റെ ശരീരത്തിന് പുറകിൽ മുകൾ ഭാഗത്ത് ചേർത്താണ് ബന്ധിപ്പിച്ചിരിക്കുക. 7 മണിക്കൂർ നേരത്തേക്കുള്ള ഓക്സിജൻ സ്യൂട്ട് ടാങ്കിൽ സൂക്ഷിക്കാം. ഒരു ദ്വിതീയ ഓക്സിജൻ വിതരണ സംവിധാനവും സ്യൂട്ടിലുണ്ട്. അടിയന്തര സാഹചര്യത്തിൽ 30 മിനിറ്റ് ഓക്സിജൻ നൽകുവാനുള്ള ശേഷി ഇതിനുണ്ട്.
ഇത് പ്രാഥമിക യൂണിറ്റിൻ്റെ അടിഭാഗത്തായി വേഗം നീക്കം ചെയ്യാവുന്ന രീതിയിലാണ് സ്ഥാപിക്കുക. ഓക്സിജൻ്റെ വിതരണം, ഊഷ്മാവ്, താപനില, മർദ്ദം, തോതുകൾ, സെൻസറുകൾ, ഇലക്ട്രിക് ഘടകങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള വിവരങ്ങൾ 10 വ്യത്യസ്ത ചാനലുകളിൽ കൈമാറുന്ന സ്പേസ് സ്യൂട്ട് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റമാണ് അടുത്തത്. കൂടാതെ പേടകത്തിലേക്കും ഭൂമിയിലെ നിയന്ത്രണ സംവിധാനങ്ങളിലേക്കും വിവരങ്ങൾ യഥാസമയം കൈമാറ്റം ചെയ്യുന്നതും ഇതുവഴിയാണ്. ഒരു സിൽവർ സിങ്ക് 17 വോൾട്ടുകളിൽ പ്രവർത്തിക്കുന്ന റീചാർജബിൾ ബാറ്ററി സ്യൂട്ടിലെ വൈദ്യുതി വിതരണത്തിനായി ഉപയോഗിക്കുന്നു. നെഞ്ചുഭാഗത്ത് സ്യൂട്ടിൽ ഘടിപ്പിച്ചിരിക്കുന്ന ഡിസ്പ്ലേ യൂണിറ്റും നിയന്ത്രണ സംവിധാനങ്ങളും വഴി യാത്രികന് സ്യൂട്ടിൻ്റെ പ്രവർത്തനവും തൽസ്ഥിതിയും മനസ്സിലാക്കുകയും ചെയ്യാം. ചെറിയൊരു പെട്ടിയാണ് ഡിസ്പ്ലേ ആൻഡ് കൺട്രോൾ മൊഡ്യൂൾ. പലതരം സ്വിച്ചുകൾ, വാൽവ്, ഡിസ്പ്ലേകൾ എന്നിവ കൂടാതെ ശീതീകരണ ദ്രാവകത്തിൻ്റെ വിതരണം, ആശയവിനിമയം, മോഡ് സെലക്ഷൻ, മുന്നറിയിപ്പ് സംവിധാനങ്ങൾ എന്നിവയൊക്കെ ഇതിലടങ്ങിയിരിക്കുന്നു. ഹെൽമെറ്റാണ് അടുത്തത്. ഇതിൽ മർദ്ദം ക്രമീകരിച്ചിരിക്കുന്നു. കഴുത്തിൻ്റെ ഭാഗത്ത് 25 സെൻറ്റിമീറ്റർ വ്യാസമുള്ള വളയവും ദ്വിതീയ ഓക്സിജൻ ശേഖരം ഉപയോഗിക്കുന്നതിനും ഒരു ശുദ്ധീകരണ വാൽവും ഉണ്ട്. ഇതിൽ സൂര്യവികിരണങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്ന ഒരു കണ്ണാടി, ദാഹിക്കുമ്പോൾ ജലം വലിച്ചെടുത്ത് കുടിക്കുന്നതിനുള്ള കുഴൽ, ക്യാമറ, ടോർച്ച് എന്നിവയും ഇതിൽ ഘടിപ്പിച്ചിട്ടുണ്ട്. ഹെൽമെറ്റിൻ്റെ ഉള്ളിൽ യാത്രികന് തലയിൽ ഒരു നൈലോൺ കവചമുണ്ട്. അതിൽ ആശയവിനിമയത്തിനുള്ള എല്ലാ സംവിധാനങ്ങളും അടങ്ങിയിരിക്കുന്നു. ലിക്വിഡ് കൂളിംഗ് ആൻഡ് വെന്റിലേഷൻ ഗാർമെൻറ്റ് ഇതാണ് അടുത്തത്. സ്യൂട്ടിലെ 300 അടി നീളം വരുന്ന പ്ലാസ്റ്റിക് കുഴലുകളിലൂടെ തണുത്ത വെള്ളം ഇതിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കും. സാധാരണഗതിയിൽ ചുറ്റിലുമുള്ള ജലത്തിൻ്റെ താപനില 40 മുതൽ 50 ഡിഗ്രി ഫാരൻഹീറ്റായി ക്രമീകരിച്ചിരിക്കുന്നു. ഡിസ്പ്ലേ കൺട്രോൾ പാനലിൽ ഒരു വാൽവ് ഉപയോഗിച്ച് താപനില നിയന്ത്രിക്കാം. അങ്ങനെ സഞ്ചാരികളുടെ ശരീരം തണുപ്പിച്ച് നിലനിർത്താനാകും. അടിയിൽ ധരിക്കുന്ന സ്പാൻഡെക്സ് എന്ന വസ്ത്രങ്ങൾ ജലം നിറഞ്ഞു കഴിഞ്ഞാൽ 3.8 കിലോഗ്രാം വരെ ഭാരം വരും. ഓരോ വിരലിലും സൂക്ഷ്മ ബാറ്ററി പവർ ഫിൽറ്ററുകൾ ഘടിപ്പിച്ചിട്ടുണ്ട്. സന്ധികൾ, കാൽമുട്ട്, അരക്കെട്ട് എന്നിവയെ സംരക്ഷിക്കുന്നതിനുള്ള സംവിധാനമാണ് താഴെ ഭാഗത്തുള്ളത്. യൂറിത്തെയിൻ പൂശിയ നൈലോൺ തുടങ്ങി അനേകം വസ്തുക്കൾ ഈ ഭാഗത്ത് നിർമ്മാണത്തിന് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട്. ചൂട് നിലനിർത്താനുള്ള സംവിധാനത്തിനായി ബൂട്ടിൽ പ്രത്യേക കവചിതമായ ഒരു അടപ്പ് തന്നെയുണ്ട്. മൂത്രത്തിൻ്റെ സംഭരണ ഉപകരണവും സ്യൂട്ടിൻ്റെ താഴെ ഭാഗത്താണ്. പഴയ മാതൃകയ്ക്ക് 950 മില്ലി ലിറ്റർ ദ്രാവകങ്ങൾ വരെ ശേഖരിച്ചു വെക്കാൻ കഴിഞ്ഞിരുന്നു. നിലവിൽ ഡിസ്പോസിബിൾ ഡയപ്പർ തരം വസ്ത്രങ്ങളാണ് ഇതിന് ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് പ്രധാനപ്പെട്ട ചില ബഹിരാകാശ സഞ്ചാരികളെ ഒന്ന് പരിചയപ്പെടാം. ബഹിരാകാശ ശാസ്ത്രത്തിൽ പുതുയുഗത്തിന് നാന്തി കുറിച്ച സോവിയറ്റ് ബഹിരാകാശ സഞ്ചാരിയായ യൂറി അലക്സിവിച്ച് ഗഗാരിൻ തന്നെയാണ് ഭൂമിയെ ഭ്രമണം ചെയ്ത ആദ്യ മനുഷ്യൻ. 1961 ഏപ്രിൽ 12 ഓസ്കോസ് കുമൂന്ന് KA-2 എന്ന ബഹിരാകാശ വാഹനത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ആ യാത്ര. 1961 മെയ്യിൽ 15 മിനിറ്റ് മാത്രം ശൂന്യാകാശം ചെലവഴിച്ച അലൻ ഷെപ്പേർഡായിരുന്നു ആദ്യം ബഹിരാകാശത്തെത്തിയ അമേരിക്കക്കാരൻ. ബഹിരാകാശത്തെത്തിയ 2ാമത്തെ മനുഷ്യൻ. 1971 ഇദ്ദേഹം ചന്ദ്രനിൽ നടക്കുകയും ചെയ്തിട്ടുണ്ട്. ആദ്യമായി ബഹിരാകാശ സഞ്ചാരം നടത്തിയ വനിതയാണ് വാലന്റിന തെരഷ്കോവ. റഷ്യയിലാണ് ജനനം. 1963 ജൂൺ 16 റഷ്യയുടെ ഓസ്കോവ് 6 ബഹിരാകാശ വാഹനത്തിൽ സീഗൽ എന്ന കോഡ് നാമത്തിൽ ബഹിരാകാശ യാത്ര നടത്തിയോടെ പ്രസ്തുത രംഗത്തെ പ്രഥമ വനിത എന്ന അംഗീകാരവും നേടി. 1965 മാർച്ച് 18 കോസ്മോണോട്ടായി അലക്സി ലിയോണോവ് ആണ് ആദ്യമായി ബഹിരാകാശ നടത്തിയ ആദ്യ മനുഷ്യൻ. എക്സ്ട്രാ വെഹിക്കുലർ ആക്ടിവിറ്റി എന്നാണിത് അറിയപ്പെടുക. ചന്ദ്രനിൽ ആദ്യമായി കാലുകുത്തിയ നീൽ ആംസ്ട്രോങ്ങിൻ്റെ പ്രഥമ ബഹിരാകാശ യാത്ര 1966 ഇദ്ദേഹത്തിൻ്റെ 2ാമത്തേത് അവസാനത്തേതുമായിരുന്നു അപ്പോളോ 11 മിഷൻ കമാൻഡർ പദവിയിൽ ചന്ദ്രനിലേക്കുള്ള യാത്ര. 1969 ജൂലൈ 20 ഇദ്ദേഹവും ബസാൽഡ്രിനും ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങി 2.5 മണിക്കൂർ അവരവിടെ ചെലവഴിച്ചു. ആ സമയത്ത് മൈക്കിൾ കോളിൻസ് വാഹനത്തിൽ ചന്ദ്രനെ ഭ്രമണം ചെയ്തുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. 1983 ജൂൺ 18 സ്പേസ് ഷട്ടിലായ ചലഞ്ചറിൻ്റെ STS ദൗത്യത്തിൽ പങ്കെടുത്ത സാലി റായ്ഷ് ആണ് ബഹിരാകാശത്തെത്തിയ ആദ്യ അമേരിക്കൻ വനിത. ചന്ദ്രനെ ചുറ്റി സഞ്ചരിച്ച ആദ്യ ദൗത്യത്തിൽ പങ്കെടുത്ത വില്യം ആൻഡേഴ്സ് ആണ് ഏഷ്യയിൽ ജനിച്ച ആദ്യ ബഹിരാകാശ സഞ്ചാരി. ചൈനയുടെ ആദ്യ ബഹിരാകാശ സഞ്ചാരി യാങ് ലീവൈ ആണ്. ഷെൻഷോവ് 5 ബഹിരാകാശ വാഹനത്തിലാണ് ഇദ്ദേഹം സഞ്ചരിച്ചത്. ബഹിരാകാശത്തെത്തിയ പ്രഥമ ഭാരതീയൻ രാകേഷ് ശർമ്മ. 1954 ഏപ്രിൽ 2 റഷ്യൻ നിർമ്മിത സോയൂസ് T-11 എന്ന വാഹനത്തിലാണ് അദ്ദേഹം ശൂന്യാകാശത്തെത്തിയത്. സെല്യൂട്ട് 7 എന്ന ബഹിരാകാശ നിലയത്തിൽ 8 ദിവസം അദ്ദേഹം ചെലവഴിച്ചു. പഞ്ചാബിലെ പട്യാലയിൽ ജനിച്ച അദ്ദേഹം വ്യോമസേനാ ഉദ്യോഗസ്ഥനായിരുന്നു. ബഹിരാകാശ സഞ്ചാരം നടത്തിയ ആദ്യത്തെ ഇന്ത്യൻ വംശജയാണ് കൽപ്പന ചൗള. ഹരിയാനയിൽ കർണാലിലാണ് കൽപ്പന ജനിച്ചത്.
ഇന്ത്യയിൽ ജനിച്ച് അമേരിക്കൻ പൗരത്വം എടുത്ത കൽപ്പന 2003 February 1 കൊളംബിയ ബഹിരാകാശ വാഹന ദുരന്തത്തിൽ മറ്റഞ്ചു പേരോടൊപ്പം മരണമടയുകയായിരുന്നു. 2006 December 9 ബഹിരാകാശത്തെത്തിയ സുനിത വില്യംസാണ് ബഹിരാകാശത്ത് ഏറ്റവും അധികം ദിവസം കഴിച്ചു കൂട്ടിയ 195 ദിവസം വനിത. ബഹിരാകാശ യാത്രയ്ക്ക് നാസ തിരഞ്ഞെടുക്കുന്ന രണ്ടാമത്തെ ഇന്ത്യൻ വംശജയാണ് സുനിത വില്യംസ്. ആദ്യത്തെ കൽപ്പന ചൗള ആണെന്ന് നേരത്തെ പറഞ്ഞല്ലോ. ബഹിരാകാശത്ത് വെച്ച് ആദ്യമായി മാരത്തോണിൽ പങ്കെടുത്ത വ്യക്തിയും സുനിത വില്യംസാണ്. ഇന്ത്യയും ബഹിരാകാശ സഞ്ചാരികളെ പറത്താനുള്ള തയ്യാറെടുപ്പിലാണ്. ISRO യുടെ സ്വപ്ന പദ്ധതിയായ ഗഗൻയാൻ്റെ ഒരുക്കങ്ങൾ രക്ഷയിൽ പുനരാരംഭിച്ചു. കോവിഡ് വ്യാപനത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിർത്തിവച്ചിരുന്ന ബഹിരാകാശ സഞ്ചാരികളുടെ പരിശീലനം ലക്ഷ്യം ബഹിരാകാശ ഗവേഷണ കേന്ദ്രമായ റോസ്കോസ്മോസിൽ പുനരാരംഭിച്ചതായി വാർത്തകൾ വന്നിട്ടുണ്ട്. കാത്തിരിക്കാം. നന്ദി.